കമ്മിറ്റി റിപ്പോർട്ടുകൾ, പുറത്തുവരാത്ത പേരുകൾ, കഥകൾ, ചതികൾ, കപട സദാചാരവും ആർക്കെതിരെയെന്നോ എന്തിനെന്നോ അറിയാത്ത ആരോപണങ്ങളും കേസുകളും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് മലയാള സിനിമാ ലോകം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നുപോകുന്നത്. മലയാള സിനിമയിൽ സ്ത്രീ സുരക്ഷിതയാണോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുവാനായി നിലവിൽ വന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങളോളം വെളിച്ചം കാണാതെയിരുന്ന് അവസാനം പുറത്തുവന്നപ്പോൾ മലയാളികൾ ഭയക്കുന്നൊരു ഡാം പൊട്ടിയൊരു പ്രകമ്പനത്തോടെ അത് മലയാള ചലച്ചിത്ര രംഗത്തെ ആകെ കടപുഴക്കുന്ന ഒരു കാഴ്ച. സ്ത്രീ സുരക്ഷയ്ക്കായി പുറത്തുവന്ന റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിലെ സദാചാരവാദങ്ങൾക്കും ഞരമ്പ് രോഗികളുടെ വൈകൃത കഥകൾ പടച്ചുവിടാനുള്ള കഴിവിലും ഒതുങ്ങുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഓരോ ദിവസം ചെല്ലുംതോറും പുതിയ ആരോപണങ്ങളും കേസുകളും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ തന്റെ മകൾ പോലും എതിർത്തിട്ടും ശക്തമായ നിലപാടുകളിൽ ഉറച്ചുനിന്നതിന് കൈയടിച്ച് പ്രശംസിച്ച അതേ സമൂഹം ഇന്ന് മഞ്ജു വാര്യരെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന താരത്തെ ഇതാ പുതിയതായി തേടിയെത്തിയിരിക്കുന്നത് 5 കോടി രൂപയുടെ ഒരു ലോസ്യൂട്ട്, അതും ഒരു സഹതാരത്തിൽ നിന്നും. കേസ് ഫയൽ ചെയ്തിരിക്കുന്ന കമ്പനിയാകട്ടെ ഈ തീപടർത്തുന്ന വാർത്തകൾക്കെല്ലാം തുടക്കമിട്ട ഒരു പീഡന കേസും അതിന്റെ വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്ന പേരുകളിലൊന്ന്. എന്താണ് ഈ കോലാഹലങ്ങൾക്കെല്ലാം പിന്നിൽ? ഈ ആരോപണങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും എന്തെങ്കിലും കഴമ്പുണ്ടോ? അതോ ഇതെല്ലാം പല സത്യങ്ങളും പുറത്തു വരാതിരിക്കാനായുള്ള ടാർഗറ്റഡ് ആക്രമണങ്ങളോ? അടുത്തറിയാം. തന്റെ പ്രൊഡക്ഷൻ ഹൗസ് മൂവി ബക്കറ്റിന്റെ ആദ്യ ചിത്രം, അതും താൻ ലീഡ് റോളിൽ എത്തുന്ന ചിത്രം, തിയേറ്ററുകളിൽ എത്തിക്കുന്ന തിരക്കിലായിരുന്ന മഞ്ജുവിനെ തേടി ആദ്യം എത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു. WCCയുടെ ഒരു സ്ഥാപക അംഗം തനിക്ക് മലയാള ചലച്ചിത്ര രംഗത്തു നിന്നും മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് കമ്മിറ്റിക്ക് മൊഴി നൽകിയെന്ന വാർത്ത പുറത്തു വന്നതോടെ അത് മഞ്ജു വാര്യർ ആണെന്ന അഭ്യൂഹങ്ങൾ ഉയരുകയും അത് താരത്തിനെതിരായ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അവസാനം WCC തന്നെ നേരിട്ട് രംഗത്തെത്തുകയും എല്ലാ ആളുകൾക്കും അവരുടേതായ അനുഭവങ്ങളും അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള അവകാശമുണ്ടെന്നും സ്ത്രീകളുടെ സുരക്ഷയെ മുൻനിർത്തി പുറത്തു വന്ന ഒരു പഠന റിപ്പോർട്ട് ഒരു സ്ത്രീയെ അവഹേളിക്കാനായി തന്നെ മലയാളി സമൂഹം ഉപയോഗിക്കുന്നതിൽ ലജ്ജിക്കുന്നുവെന്നും പറഞ്ഞതോടെ ആ പുകലിനെങ്കിലും ഒരവസാനമായി എന്ന് കരുതിയതാണ്. അപ്പോഴിതാ അടുത്ത പൊല്ലാപ്പ്. താരത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ആദ്യ ചിത്രമായ ഫൂട്ടേജിലെ സഹ അഭിനേത്രിയായ ശീതൽ തമ്പി താരത്തിനെതിരെ നഷ്ടപരിഹാരത്തിനൊരു ലോസ്യൂട്ട് അയച്ചിരിക്കുന്നു, അതും 5 കോടി രൂപയ്ക്ക്. ഈ കഥയുടെ തുടക്കം 2023 ആ സമയത്താണ് ശീതൽ തമ്പിയെ ഫൂട്ടേജ് എന്ന സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. മുൻപ് നായാട്ട്, തിരികെ, ഇരട്ട തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ശീതൽ തമ്പി മാർട്ടിൻ പ്രാക്കാട്ടിന്റെ അസിസ്റ്റന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സൈജു ശ്രീധരൻ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിന്റെ ഭൂരിഭാഗവും ചിമ്മിനി വനമേഖലയിലായിരുന്നു. താരത്തിന്റെ വാക്കുകളിൽ 2023 മെയ് മുതൽ ജൂൺ വരെ 19 ദിവസങ്ങളാണ് ശീതൽ സിനിമയ്ക്കായി വനമേഖലയിൽ ചിലവഴിച്ചത്. ജൂൺ 9 തന്റെ സീനിന്റെ അവസാന ഭാഗമായി 5 അടി ഉയരമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും നദിയിലേക്ക് ചാടേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അതിന് സ്റ്റണ്ട് ഡബിൾസിനെ ഉപയോഗിക്കുകയോ തന്റെ സുരക്ഷയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയോ ചെയ്തിരുന്നില്ല. ക്യാമറാമാന്റെയും ചീഫ് അസോസിയേറ്റിന്റെയും നിർബന്ധപ്രകാരം 3-4 വട്ടം വീണ്ടും അതേ സ്റ്റണ്ട് ചെയ്യേണ്ടി വന്നതായും താൻ പരാതിപ്പെട്ടിരുന്നുവെങ്കിലും കംഫർട്ടബിൾ അല്ലാത്ത ഫോം ബെഡ് മാറ്റിയില്ല. അവസാന ചാട്ടത്തിൽ ബെഡ് തെന്നിമാറി താൻ വീഴുകയും കാല് പാറകൾക്കിടയിൽപ്പെട്ട് ഗുരുതരമായ പരിക്കേൽക്കുകയും അവിടെയെങ്ങും ഒരു ആംബുലൻസ് പോലും പ്രൊഡക്ഷൻ അറേഞ്ച് ചെയ്യാതിരുന്നതിനാൽ ആളുകൾക്ക് തന്നെ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നതായും താരം പരാതിപ്പെടുന്നു. ഗുരുതരമായ പരിക്കായതിനാൽ ആദ്യം എത്തിച്ച 2 ആശുപത്രികളിലും തന്നെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നും അവസാനം ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത തന്നെ ജൂൺ 10 എറണാകുളത്തുള്ള ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റി പിലോൺ ഫ്രാക്ചർ, ഡിസ്റ്റൽ ഫാബുല ഫ്രാക്ചർ എന്നീ ഗുരുതര പരിക്കുകളേറ്റ തനിക്ക് ആ മാസം തന്നെ 2 സർജറികൾ ചെയ്യേണ്ടി വന്നതായും താരം പറയുന്നു. നീണ്ട സർജറികളും വില കൂടിയ മരുന്നുകളും തനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും മലയാള സിനിമയിലെ മൊട്ടിട്ടു വന്ന ഒരു താരമായിരുന്ന തനിക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ പലതാണെന്നും ജീവിതത്തിൽ ഒരിക്കലും തനിക്കിനി പഴയ പോലെ മടങ്ങി വരാനാവില്ല എന്നും പറയുന്ന നടി നഷ്ടപരിഹാരം നൽകാം എന്ന പേരിൽ മഞ്ജു വാര്യരുടെ മൂവി ബക്കറ്റ് എന്ന കമ്പനി തന്നെ പ്രൊമോഷൻസിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചുവെന്നും പറയുന്നു. തനിക്കിതിനാലെല്ലാം നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ ആഘാതം വലുതാണെന്നും അതിനാൽ തനിക്ക് നഷ്ടപരിഹാരമായി 5 കോടി 75 ലക്ഷം രൂപ 30 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരമായി നൽകിയില്ല എങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും താരം ലോസ്യൂട്ടിൽ പറയുന്നു. തനിക്കൊരു സഹായം കൂടാതെ നിൽക്കാനോ നടക്കാനോ കൂടിയാവില്ല എന്ന് പരാതിപ്പെടുന്ന നടി സിനിമയുടെ ചിത്രീകരണത്തിനു ശേഷവും ക്രൂവിനൊപ്പം സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങുകളിൽ സന്തോഷത്തോടെ പങ്കെടുക്കുന്ന വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഈ കഥയുടെ മറ്റൊരു വശം. നടിക്കായി കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കുന്ന ആവട്ടെ മാരാർ ആൻഡ് അയർ കോർപ്പറേറ്റ്സും. ഇതേ മാരാറാണ് ഇതേ കേസിലെ അമിക്കസ് ക്യൂറിയായി ഹൈക്കോടതിയിൽ ആദ്യം അപ്പോയിന്റ് ചെയ്യപ്പെടുകയും
പിന്നീട് മുഖ്യ സൂത്രധാരൻ എന്നാരോപിക്കപ്പെടുന്ന നടനുമായുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളും മൂലം പുറത്താക്കപ്പെട്ടത് എന്നതും ഇതിനെല്ലാം പിന്നാമ്പുറത്തിലെ മറ്റൊരു കഥ. ഇതെല്ലാം നേരിട്ടോ അല്ലാതെയോ മഞ്ജു വാര്യരുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഈ കഥകളിലെ പൊരുൾ എന്താണെന്നും സ്വാർത്ഥ താല്പര്യങ്ങളോ ഗൂഢാലോചനകളോ ഉണ്ടെങ്കിൽ അത് മറനീക്കി പുറത്തുവരാനും കലങ്ങി തെളിയാനും ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നതും പറയാതെ വയ്യ.